നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. 5 നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തമായ തിരിച്ചുവരവ് ഉറപ്പിച്ച് കോൺഗ്രസ്. 1.5 പതിറ്റാണ്ട് ബി ജെ പി അധികാരത്തിലിരുന്ന മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭരിക്കുന്ന രാജസ്ഥാനിലും കോൺഗ്രസ് അധികാരം ഉറപ്പിച്ചു. ഇതിൽ ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത് കേവല ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ സീറ്റുകളിലാണ്. 3 സംസ്ഥാനങ്ങളിൽ ബി ജെ പിയെ ഏകപക്ഷീയമായി പരാജയപ്പെടുത്താൻ സാധിക്കാതിരുന്നത് മധ്യപ്രദേശിൽ മാത്രമാണ്. ശക്തമായ ഭരണവിരുദ്ധ വികാരവും ഒപ്പം പാളയത്തിലെ പടയുമാണ് രാജസ്ഥാനിൽ ബി ജെ പി നേരിട്ടത്. ബി ജെ പിയുടെ ദൗർബല്യങ്ങളെ മുതലാക്കി രാജസ്ഥാനിൽ കോൺഗ്രസ് തരംഗം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പെട്രോൾ വില വർധനവ്, നോട്ട് നിരോധനം, കർഷകർക്ക് അനുകൂലമല്ലാത്ത നിലപാട് തുടങ്ങിയവയിലൂടെ അധികകാലം ഇന്ത്യൻ ജനതയെ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് 5 സംസ്ഥാനങ്ങളിലെയും നടന്ന തിരഞ്ഞെടുപ്പ് ഫലം. പ്രതീക്ഷിച്ചത്ര വിജയമില്ലാത്തതിന്റെ ആശങ്കയിലാണ് ബി ജെ പി. എക്കാലത്തെയും വലിയ ജനകീയ നേതാവെന്ന് പാർട്ടി ഉറപ്പിച്ചു പറയുന്ന മോദിയുടെ തോളിലേറി മാത്രം ജയമെന്ന ആത്മവിശ്വാസം പോയി പോകുന്നു. സർക്കാരിന്റെ നേട്ടങ്ങളായി കൊട്ടിഘോഷിക്കുന്ന നോട്ട് നിരോധനം, ജി എസ് ടി തുടങ്ങിയ വിഷയങ്ങൾ തിരിച്ചടിയായെന്നും മോദിയും സർക്കാരും തിരിച്ചറിയുകയാണ്. പാർട്ടിയുടെ നെടുന്തൂണാണ് മോദി എന്ന ചിന്തയിലുണ്ടായ ഇടിവാണ് 5 ഇടത്തും ആഞ്ഞടിക്കാതിരുന്ന മോദി തരംഗം. 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി കാത്തിരുന്ന ബി ജെ പി ആസ്ഥാനത്ത് മൂകത. പ്രധാന വക്താക്കളെല്ലാം രാവിലെ നേരത്തെ തന്നെ ആസ്ഥാന മന്ദിരത്തിൽ ഒരുക്കിയ പ്രത്യേക ക്യൂബിക്കിളുകളിൽ സജീവമായിരുന്നു. എന്നാൽ ഫലം അനുകൂലമല്ലെന്ന് വന്നതോടെ എല്ലാവരും പിൻവാങ്ങി. മാധ്യമങ്ങളിൽ നിന്ന് കൃത്യമായി അകലം പാലിക്കാനും അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പ്രധാന തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നാൽ ഉടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി ആസ്ഥാനത്തെത്തി നേതാക്കളുമായും മാധ്യമങ്ങളുമായും സംസാരിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ പ്രധാനമന്ത്രി ആസ്ഥാനത്തെത്തില്ലെന്നാണ് അറിയുന്നത്. പകരം ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ 3 മണിക്ക് ഉന്നത നേതാക്കളുമായി ചർച്ച നടത്തും. ബി ജെ പി തൂത്തുവാരിയ 2013 രാജസ്ഥാൻ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലുമില്ലായിരുന്ന സി പി എം ഇപ്പോൾ നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു. 2 സീറ്റുകളിൽ സി പി എം വ്യക്തമായ ലീഡോടുകൂടി മുന്നേറുകയാണ്. 3 സീറ്റുകളിൽ വിജയിക്കുമെന്നും 7 സീറ്റുകളിൽ 10,000 വോട്ട് നേടുമെന്നുമായിരുന്നു സി പി എമ്മിന്റെ അവകാശവാദം. എന്നാൽ 2 സീറ്റുകളിൽ വിജയമേതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ബദ്ര മണ്ഡലത്തിൽ നിന്ന് ബൽവാൻ, ദുംഗ്ര മണ്ഡലത്തിൽ നിന്ന് ഗിർധരിലാൽ എന്നിവരാണ് വ്യക്തമായ ലീഡോടെ മുന്നേറുന്നത്. 2008 സി പി എം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. ദോദ്, ദാന്താരാംഗഡ്, അനൂപ് നഗർ എന്നിവിടങ്ങളിലായിരുന്നു അന്ന് സി പി എം വിജയം നേടിയത്. കർഷക പിന്തുണയോടെയാണ് സി പി എമ്മിന്റെ രാജസ്ഥാനിലെ ചെറുതെങ്കിലും വിലപ്പെട്ടതായ ഈ മുന്നേറ്റം. കർഷകരെയാണ് നിരത്തി നിരവധി പ്രക്ഷോഭങ്ങൾക്ക് രാജസ്ഥാനിൽ സി പി എം നേതൃത്വം നൽകിയിരുന്നു. 5 സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പ് ഫലം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനൽ ആയതുകൊണ്ട് വിജയം രാഹുലിന്റേത് തന്നെയാണ്. രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷനായി അവരോധിതനായി കൃത്യം 1 വർഷം തികഞ്ഞ ദിവസമാണ് ഈ 3 വലിയ വിജയങ്ങൾ കോൺഗ്രസിനെ തേടിയെത്തിയിരിക്കുന്നത്. രാഹുലിനെ വില കുറച്ച് കാണാതിരിക്കാൻ ഇനി ബി ജെ പി ശ്രദ്ധിച്ചേ മതിയാകൂ എന്ന് സാരം. ഛത്തീസ്ഗഡ് 15 വർഷത്തെ ഭരണത്തിന് ശേഷം തിരിച്ചുപിടിച്ചു. രാജസ്ഥാനും കോൺഗ്രസ് വിജയം ഉറപ്പിച്ചു. മധ്യപ്രദേശിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണെങ്കിലും വോട്ടെണ്ണലിൽ ഉടനീളം മുന്നിട്ടു നിന്നത് കോൺഗ്രസ് തന്നെ. കഴിഞ്ഞ വർഷം ഈ ദിവസമാണ് രാഹുൽ ഗാന്ധി പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത്. അദ്ദേഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ വിജയം എന്ന് പറഞ്ഞ് സച്ചിൻ പൈലറ്റ് തന്നെ വിജയത്തിന്റെ മേക്കറായി രാഹുൽ ഗാന്ധിയെ അവരോധിച്ചു കഴിഞ്ഞു. രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ വിജയശില്പിയാണ് രാഹുൽ ഗാന്ധിക്ക് ആ വിജയത്തിന്റെ ഫുൾ ക്രെഡിറ്റും ചാർത്തി കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിന്റെ ശക്തമായ തിരിച്ചുവരവിന്റെ തുടക്കമാണ് തിരഞ്ഞെടുപ്പ് ഫലമെന്ന് AICC ജനറൽ സെക്രട്ടറിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടി. വലിയ രാഷ്ട്രീയ മാറ്റത്തിന് തിരഞ്ഞെടുപ്പ് ഫലം ഇടയാക്കും. മോദി വാഗ്ദാനങ്ങളുടെ പെരുമഴ നടത്തിയാണ് അധികാരത്തിലെത്തിയത്. അതൊന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങൾ കോൺഗ്രസിനെ കാത്തിരുന്ന തെരഞ്ഞെടുപ്പാണിത്. 1980 ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നതുപോലെ കോൺഗ്രസ് തിരിച്ചുവരും. ആത്മവിശ്വാസം വളർത്തുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണിത്. പ്രതിപക്ഷ ഐക്യത്തിന് സാധ്യത വർദ്ധിച്ചതായും ഉമ്മൻചാണ്ടി പറഞ്ഞു. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി പൂജ. Trusted tradition of 155 years, Chemanur International Jewelers.